കുരുമുളക് ചെടികളിൽ രോഗബാധ രൂക്ഷമാകുന്നു. ഉപ്പുതറി അടക്കമുള്ള മേഖലകളിലെ കുരുമുളക് ചെടികളിലാണ് രോഗബാധ വർദ്ധിക്കുന്നത്. ഇതോടെ കായകൾ തിരിയോടെ വ്യാപകമായി കൊഴിയുകയും ചെടികൾ കരിഞ്ഞുണങ്ങുകയും ചെയ്യുകയാണ്. ചെടികളുടെ വേരിലും തണ്ടിലും ഉണ്ടാകുന്ന കീടാണു ആക്രമണമാണ് രോഗകാരണം. രോഗം ബാധിച്ച കുരുമുളക് ചെടികളിൽ നിന്നും തിരിയോടുകൂടി കുരുമുളകുകൾ വ്യാപകമായി കൊഴിഞ്ഞു വീഴുകയാണ്. തുടർന്ന് ചെടികൾ കരിഞ്ഞുണങ്ങി നശിക്കുന്നു. വലിയ തുക മുടക്കി വിവിധ വളപ്രയോഗങ്ങൾ നടത്തിയിട്ടും രോഗബാധ ഒഴിയുന്നില്ല. ഒരു ചെടിയിൽ നിന്നും മറ്റു ചെടികളിലേക്ക് വളരെ വേഗത്തിലാണ് രോഗം പകരുന്നതെന്ന് കർഷകനായ സണ്ണി മുകളേൽ പറഞ്ഞു. 200-300 കിലോ അവർ പറയുന്നതനുസരിച്ച് തുരിശും കുമ്മായം കലക്കി ഒഴിക്കാൻ പറഞ്ഞ 1 ലിറ്ററിന് 1 കോടിക്ക് 5 ലിറ്റർ വെച്ച് ഒഴിച്ചതാണ്. പിന്നെ വേറെ ഒരു മരുന്നും പ്രയോഗിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിന് ഇതുവരെ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. അതിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കൃഷിനാശത്തിനെ കുറിച്ച് എന്തെങ്കിലും ഒരു പഠനം നടത്തിയതിന് എന്തെങ്കിലും ഒരു തക്ക ഇത് കൊടി നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു അനുകൂലം ചെയ്യണമെന്നാണ് പറയാനുള്ളത്. ജില്ലയിലെ പല മേഖലകളിലും ഇത്തരത്തിലുള്ള രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്ഥിതിഗതി തുടർന്നാൽ ജില്ലയുടെ കാർഷിക മേഖലയ്ക്ക് തന്നെ വലിയ പ്രത്യാഘാതമുണ്ടാകും. സാവധാന വാട്ടത്തിന്റെ അവസാനഘട്ടമാണ് ഇതെന്ന് കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു. കോപ്പറോക്സി ക്ലോറൈഡ്, പേസിലിയോമൈസസ് എന്നീ മരുന്നുകൾ ഉപയോഗിക്കണമെന്നും അധികൃതർ അറിയിച്ചു. എന്നാൽ ഭീമമായ തുക മുടക്കി മരുന്നുകൾ മേടിക്കാൻ പല കർഷകർക്കും സാധിക്കാതെ വരികയാണ്. കുരുമുളക് കർഷകരെ സംരക്ഷിക്കുന്നതിനായി സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും രോഗാവസ്ഥയെ സംബന്ധിച്ച് പഠനം നടത്തുവാൻ ശാസ്ത്രജ്ഞരെ നിയോഗിക്കണമെന്നുമാണ് കർഷകരുടെ ആവശ്യം.